മെഡിക്കൽ നിയമന കോഴക്കേസിൽ മലക്കം മറിഞ്ഞ് പ്രധാന പരാതിക്കാരനായ ഹരിദാസൻ നിയമനത്തിന് പണം കൊടുത്തത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിനാണോ എന്ന് ഉറപ്പില്ല എന്ന് ഹരിദാസൻ മൊഴി നൽകി ഉറപ്പില്ലാതെ മന്ത്രിയുടെ സ്റ്റാഫിനെതിരെ പരാതി ഉന്നയിച്ച ഹരിദാസന്റെ നടപടിയെ സംശയത്തോടെയാണ് പോലീസ് കാണുന്നത് സുഹൃത്തായ ബാസിതാണ് തട്ടിപ്പ് സംഘത്തെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്നാണ് ഹരിദാസന്റെ പുതിയ മൊഴി ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സംശയനിരയിലായ കോഴക്കേസ് നീങ്ങുന്നത് അസാധാരണ വഴിത്തിരിവിലേക്ക് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് നിയമനത്തിനായി സെക്രട്ടേറിയറ്റിന് സമീപം വെച്ച് ഒരു ലക്ഷം നൽകിയെന്നുള്ളതായിരുന്നു ഹരിദാസിന്റെ പ്രധാന പരാതി എന്നാൽ കന്റോൺമെന്റ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പണം നൽകിയത് അഖിൽ മാത്യുവിന് തന്നെയാണോ എന്ന് ഉറപ്പില്ലെന്ന് ഹരിദാസൻ സെക്രട്ടേറിയറ്റ് അനക്സിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് വെച്ച് പണം കൈമാറിയെന്ന് പറഞ്ഞതും മാറ്റി പ്രസ് ക്ലബിന് അടുത്തു വെച്ചാണ് പണം കൈമാറ്റമെന്നും ആർക്കാണ് പണം നൽകിയതെന്ന് ഓർമ്മയില്ലെന്നും പുതിയ മൊഴി ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഹരിദാസൻ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത് സുഹൃത്തും മുൻ എ എസ് എഫ് നേതാവുമായ ബാസിദിനെ നേരത്തെ ഓഗസ്റ്റ് പതിനേഴിന് ഹരിദാസിന്റെ പരാതിയുമായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യം എത്തിയത് ബാസിദായിരുന്നു ആ ബാസിദാണ് തട്ടിപ്പ് സംഘത്തെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്ന് ഹരിദാസന്റെ മൊഴി ഉറപ്പില്ലാതെ ആരോഗ്യ മന്ത്രിയുടെ സ്റ്റാഫാണ് പണം വാങ്ങിയതെന്ന് ഹരിദാസൻ പറയാനിടയായ സാഹചര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് അങ്ങനെ പറയാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ എന്നും പരിശോധിക്കുന്നു വ്യാജ പരാതി ഉന്നയിച്ച ഹരിദാസനെതിരായ പോലീസിന്റെ തുടർ നടപടി നിർണായകം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒഴിഞ്ഞുമാറിയ ഹരിദാസൻ ഇന്ന് രാവിലെയാണ് കന്റോൺമെന്റ് പോലീസിന് മുന്നിലെത്തിയത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഹരിദാസൻ പല ചോദ്യങ്ങളോടും ഒഴിഞ്ഞു മാറിയതിലും പോലീസ് സംശയിക്കുന്നുണ്ട് ഇതിനിടെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു വന്ന അഖിൽ സജീവന്റെ പരാതിയിൽ ബാസിദിനെയും ലെലിനെയും പത്തനംതിട്ട പോലീസ് പ്രതി ചേർത്തു ന്യൂസ് തിരുവനന്തപുരം